കാണക്കാരി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ദേവപ്രശ്ന വിധി പ്രകാരമുള്ള പരിഹാര ക്രിയകൾക്കുള്ള ധനസമാഹരണത്തിന് തുടക്കമായി. ഫെബ്രുവരി 3 മുതൽ 10 വരെ നടക്കുന്ന തിരുവുത്സവ ആഘോഷങ്ങൾക്ക് ശേഷമാണ് പരിഹാര ക്രിയകൾ ആരംഭിക്കുന്നത്. കാണക്കാരി മുൻ പഞ്ചായത്തംഗം അനിത നന്ദകുമാർ എന്നിവരിൽ നിന്നും മേൽശാന്തി പ്രശാന്ത് നമ്പൂതിരി, കാണക്കാരി ക്ഷേത്ര സംരക്ഷണ സമിതി പ്രസിഡന്റ് കെ എൻ ശ്രീകുമാർ എന്നിവർ ചേർന്ന് ആദ്യ സംഭാവന ഏറ്റുവാങ്ങി. ദേവന് ചൈതന്യവർദ്ധനവിനായി അഷ്ടബന്ധ കലശം എന്ന മഹാ ശ്രേഷ്ഠകരമായ ഒരു ചടങ്ങ് ഇവിടെ നടത്തണം. 12 വർഷത്തിലൊരിക്കൽ ക്ഷേത്രത്തിൽ നടത്തേണ്ട ചടങ്ങാണ്. ഇവിടെ 21 വർഷം മുമ്പാണ് അതൊരു അഷ്ടബന്ധ കലശമായിട്ട് മാത്രം നടത്തിയത്. ഇത് നമ്മൾ ഭക്തജനങ്ങൾ എല്ലാവരും കൂടെ കൂട്ടി ഉദ്ദേശിക്കുന്ന അഷ്ടബന്ധ സഹസ്ര കലശമായി വളരെ വളരെയധികം ഭംഗിയോടെയും എല്ലാ ഭക്തജനങ്ങളെയും പങ്കെടുപ്പിച്ച് നമുക്ക് ഏകദേശം ഒരു 17 ലക്ഷം രൂപയോളം ചെലവിന് വരുന്നതാണ്. എന്തായാലും ആ ഉദ്യമത്തിന് എല്ലാ ഭക്തജനങ്ങളും സഹകരണത്തോടെ ഊരാൾമ ദേവസ്വം ബോർഡും ക്ഷേത്ര ഭക്തജന സമിതിയും സംരക്ഷണ സമിതിയും കൂടെ ചേർന്ന് എല്ലാ നല്ലവരായ നാട്ടുകാരെയും ഭക്തജനങ്ങളെയും എല്ലാവരെയും ഒത്തൊരുമിപ്പിച്ച് ഈ ചടങ്ങിലേക്ക് ക്ഷണിച്ച് ഇന്നിവിടെ നടന്നത്. ഇത് നമ്മൾ നടത്തിക്കൊള്ളാമെന്ന് ദേവന് മുമ്പിൽ പ്രതിജ്ഞയെടുത്ത ചടങ്ങാണ് ഇപ്പോൾ നടന്നത്. കാണക്കാരി ശ്രീകൃഷ്ണ ഭഗവാന്റെ നിരസന്നിധിയിൽ കഴിഞ്ഞ 21 വർഷമായി നടക്കാതെ ഇരുന്ന അഷ്ടബന്ധ കലശം എന്ന സുപ്രധാനമായ ദേവ ചൈതന്യം വർദ്ധിപ്പിക്കുന്നതായ ആചാരപരമായ കർമ്മങ്ങൾ നടത്തുന്നതിലേക്ക് ഒരു ഒറ്റരാശി ക്ഷേത്ര സന്നിധിയിൽ വെച്ച് നടക്കുകയും ആ രാശിപ്രകാരമുള്ള അഷ്ടബന്ധ കലശം നടത്തുക എന്നുള്ളതാണ് ഇന്ന് ഈ കൂടിയ ചടങ്ങിനകത്ത് മുഖ്യമായും ഉദ്ദേശിക്കുന്നത്. ഫെബ്രുവരി 3 തിരുസന്നിധിയിലെ കൊടിയേറി ഫെബ്രുവരി 10 ആറാട്ടോടുകൂടി സമാപിക്കുകയാണ്. ഇത് അതിനോടനുബന്ധിച്ച് ആറാട്ട് അനന്തരം ഈ ദേവപ്രശ്ന പരിഹാര ക്രിയകളോടുകൂടി അഷ്ടബന്ധ കലശത്തോടുകൂടി സഹസ്രകലശത്തോടുകൂടി തന്നെ നടത്തുക എന്ന മഹത്തായ ബൃഹത്തായ ഒരു പരിപാടിയാണ് ഇവിടെ ഭക്തജനങ്ങളുടെ സാന്നിധ്യമുള്ള 12 ഓളം കാണക്കാരിയിലെ ഹൈന്ദവ സമുദായ സംഘടനകൾ നേതൃത്വം നൽകുന്ന ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്ര സംരക്ഷണ സമിതിയും ഊരാഴ്മ ദേവസ്വം ബോർഡുകൂടി കൂടി സംയുക്തമായി ഭക്തജന പങ്കാളിത്തം. 17 ലക്ഷം രൂപയാണ് ഉത്സവത്തിനും പരിഹാര ക്രിയകൾക്കുമായി ചെലവ് പ്രതീക്ഷിക്കുന്നത്. പരിപാടികളുടെ നടത്തിപ്പിനായി 51 അംഗ കമ്മിറ്റിയെയും തെരഞ്ഞെടുത്തു.